ഹായ് ഫ്രണ്ട്സ്, SSCയുടെ പുതിയൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. ഇത് കേരള റീജിയണിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം SSCയുടെ സ്റ്റാറ്റസ്, അഡ്മിറ്റ് കാർഡ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉടനെ തന്നെ എനേബിൾ ആവുന്നതായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അഡ്മിറ്റ് കാർഡ് സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ, അഡ്മിറ്റ് കാർഡ് സ്റ്റാറ്റസ് നിങ്ങളുടെ എക്സാം ഡേറ്റും അതുപോലെ തന്നെ എക്സാം സെൻറ്റർ എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ് അഡ്മിറ്റ് കാർഡ് സ്റ്റാറ്റസ് നമുക്ക് റിലീസ് ചെയ്ത് തരുന്നത് SSC. അപ്പം ഉടനെ തന്നെ കേരള റീജിയന്റെയും ഇത് അഡ്മിറ്റ് കാർഡ് സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടനെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വിവിധ സ്ഥലങ്ങളിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ കേരള റീജിയനിലും അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതിനേക്കാളും പ്രധാനമായിട്ട് പറയേണ്ടത് പഠിക്കാനുള്ള കാര്യമാണ്. SSC GDയുടെ പരീക്ഷ ഒരു മാറ്റവും ഇല്ലാതെ നടക്കുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും തയ്യാറെടുത്ത് തുടങ്ങും. SSC GDയുടെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവർക്കും ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് തുടങ്ങാൻ കൂടിയാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് സ്റ്റാറ്റസൊക്കെ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. കാരണം എക്സാം മാറ്റില്ല എന്ന് നമുക്ക് കോൺഫിഡൻസോടുകൂടി വിശ്വസിക്കാൻ പറ്റുന്ന ചില അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ മറ്റ് ചില സ്ഥലങ്ങളിലേക്കുള്ളത് ഇപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് അവരുടെ അഡ്മിറ്റ് കാർഡ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ടില്ല, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പലരും ഇപ്പോൾ കരുതുന്നുണ്ടാവും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യലും അഡ്മിറ്റ് കാർഡ് സ്റ്റാറ്റസ് വരുന്നു രണ്ടും രണ്ടാണ്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ എക്സാമിന്റെ ഒരാഴ്ചയോ അല്ലെങ്കിൽ 4-5 ദിവസം മുമ്പേ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും. കേരള റീജിയന്റെ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഉടനെ തന്നെ അത് SSC എനേബിൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യലല്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം വരുന്നത് സ്റ്റാറ്റസ് ആണ്, എവിടെയാണ് എക്സാം സെന്റർ, എത്ര മണിക്ക് നടക്കും, എങ്ങനെയായിരിക്കും എക്സാം, ഇതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു സ്റ്റാറ്റസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു സ്റ്റാറ്റസ് ആയിരിക്കും SSC പുതിയൊരു അപ്ഡേറ്റിലൂടെ നമുക്ക് തരുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പലരും ഇതിനെ കുറിച്ചിട്ട് തെറ്റായി ധരിക്കുന്നതായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തതും കൂടി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയറും കൂടി ചെയ്തു.